നവംബർ 1 കേരളപ്പിറവി. മലയാളികളുടെ മാതൃഭൂമി എന്ന നിലയിൽ ഐക്യകേരളം നിലവിൽ വന്നിട്ട് 68 വർഷം പൂർത്തിയാകുന്നു. മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനം എന്ന നിലയിൽ ഐക്യകേരള രൂപീകരണം നടക്കുന്നത് 1956. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ചരിത്രങ്ങളും കൂടിക്കുഴഞ്ഞ കേരളം ഒന്നായത് ഒടുവിൽ മലയാള ഭാഷയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ കേരളപ്പിറവിയായ നവംബർ 1 മലയാള ഭാഷാദിനമായും ആചരിക്കുന്നു. വ്യത്യസ്ത സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതികൾ നിലനിന്നിരുന്ന തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ച് ഒരേ ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് കേരളം രൂപീകരിക്കുന്നത്. സംസ്ഥാന രൂപീകരണം സ്വാഭാവികമായും നടന്ന ഒരു പ്രക്രിയയല്ല. ശ്രമകരമായതും വർഷങ്ങൾ നീണ്ട നിരവധി ആളുകളുടെ പോരാട്ടത്തിൻ്റെയും ഫലമായാണ് കേരളം ഇന്നത്തെ രൂപത്തിൽ നിലവിൽ വന്നത്. ജന്മികളും നാടുവാഴികളും ഭൂപ്രഭുക്കന്മാരുമടങ്ങിയ ഭരണവർഗങ്ങളുടെ സങ്കുചിത താൽപ്പര്യങ്ങൾക്കും നിലപാടുകൾക്കുമെതിരായി നവോത്ഥാനത്തിൻ്റെ വെളിച്ചം പേറുന്ന ഉൽപ്പതിഷ്ണുക്കളുടെ പോരാട്ടവും ഐക്യകേരള രൂപീകരണത്തിന് കാരണമായി. ഐക്യകേരള രൂപീകരണത്തോടൊപ്പം അവർ കേരളത്തെക്കുറിച്ച് കണ്ട ചില സ്വപ്നങ്ങളുണ്ട്. ജാതി മത ഭേദങ്ങൾക്കതീതമായി മനുഷ്യൻ ഒന്നായി ജീവിക്കുന്ന, വിദ്യ കൊണ്ട് പ്രബുദ്ധരും ചിന്ത കൊണ്ട് പ്രകാശപൂർണവും അധ്വാനം കൊണ്ട് ഐശ്വര്യപൂർണവുമായ ഒരു നാടായി കേരളം മാറണമെന്ന സ്വപ്നം. നവോത്ഥാന കാലഘട്ടം പാകിമുളപ്പിച്ച് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നും നാം. പൂർവികർ സ്വപ്നം കണ്ട കേരളത്തെ യാഥാർത്ഥ്യമാക്കേണ്ട ചുമതല നിർവഹിക്കാൻ അർപ്പണബോധത്തോടെ ഏറെ ദൂരം ഇനിയും നാം സഞ്ചരിക്കണം. ആ ദൗത്യം ആർജവത്തോടെ ഏറ്റെടുക്കാൻ സമഭാവനയുടെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ സമഗ്ര കേരള വികസനം സാധ്യമാക്കാൻ മറ്റെന്തിലുമുപരി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക മുന്നേറ്റം ശക്തിപ്പെടുത്താൻ നമുക്കാകണം. നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചു തന്നെ ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ഏകത്വത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. സാർവത്രിക വിദ്യാഭ്യാസം, പ്രാഥമികാരോഗ്യം, മിനിമം കൂലി, ജന്മിത്വം എന്നിവ അവസാനിപ്പിക്കാനുള്ള നടപടികൾ, അവശ്യ വിഭാഗങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെ ചരിത്രപരമായ പ്രാധാന്യം നേടിയിട്ടുണ്ട്. അതിനുശേഷം അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കൽ, സമ്പൂർണ്ണ സാക്ഷരത, വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണം എന്നിവ ശക്തമാക്കുന്ന നടപടികളും എടുത്തിട്ടുണ്ട്. മാത്രമല്ല വിപ്ലവകരമായ പല നിയമനിർമ്മാണങ്ങളും കാർഷിക പരിഷ്കരണ പരിപാടികളും മുന്നേറ്റമുണ്ടാക്കി. ഭക്ഷ്യമേഖലയിലെ പൊതുവിതരണം ശക്തമാക്കുന്നതടക്കമുള്ള നടപടികൾ, ഭൂരഹിതർക്ക് ഭൂമി നൽകൽ എന്നിവയിലും ശ്രദ്ധിക്കാൻ നമുക്കായി. ഇനിയും നമുക്കേറെ ചെയ്യാനുണ്ട്. അഴിമതിയും സ്വജന പക്ഷപാതവും തുടച്ചു നീക്കാൻ ഇനിയും നമുക്കായിട്ടില്ല. ലഹരിയും രാഷ്ട്രീയ പകപോക്കലും നമുക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മയും കുടിയേറ്റ പ്രശ്നങ്ങളും കൂടി വരുന്നു. മാലിന്യ പ്രശ്നങ്ങളും പരിസ്ഥിതി ദുരന്തങ്ങളും ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തും സാമൂഹ്യമായി നാം നേരിടുന്ന മുന്നേറ്റങ്ങളെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ ആർജവത്തോട് ഏറ്റെടുത്തും നവകേരള സങ്കല്പത്തെ ശക്തമാക്കിയും മതേതര ജനാധിപത്യ അഴിമതിരഹിത നവകേരളം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് മുന്നേറാമെന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി.